കേട്ടിട്ടുണ്ടായ നീ രസകരമായ അനുഭവം എന്തായാലും ആക്കിയിട്ടുണ്ടോ? ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് പോയി പൊക്കിയതോ? ഞാൻ അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് പോപ്കോണിന് വേണ്ടി അടി ഉണ്ടാക്കിയതോ? അത് ഞാൻ കിടിലൊരു അനുഭവം. അത് എന്റെ മാത്രം അനുഭവമല്ല, ഇതേ അനുഭവം കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ഈ ഫസ്റ്റ് ഡേ വിജയ് പടം കാണാൻ പോയ എല്ലാവർക്കും. നെടുമങ്ങാട് സൂര്യ തിയേറ്റർ പോക്കിരി റിലീസ്. ഓക്കെ, പോക്കിരി സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം അവസാനം വിജയ് സത്യമൂർത്തി ഐ പി എസ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അവിടെയാണ് പടം. അത് അറിഞ്ഞ പിന്നെ പടം ഇല്ലല്ലോ, ഇല്ലേ? ഇത് തിയേറ്ററില് നമ്മൾ റിലീസിന്റെ അന്ന് രണ്ടാമത്തെ ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏക്കുന്നു. രാവിലത്തെ ഫാൻ ഷോ കഴിഞ്ഞിട്ട് ഒരുത്തൻ നമ്മൾ ടിക്കറ്റ് ഫസ്റ്റ് ഡോർ വന്ന് വിളിച്ചിട്ട്, അണ്ണന്റെ പടം സൂപ്പർ, വിജയണ്ണൻ പോലീസാണ് സത്യമൂർത്തി ഐ പി എസ്. തിയേറ്ററിൽ നിന്ന് അടിയൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഗ്രാമം കൊല്ലാൻ ഇവനുമുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെല്ലാരും കൂടെ ഒരു സിനിമ കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാൻ അഭിനയിച്ചൊരു പടമാണ്. നമ്മള് ഒരു അഞ്ച് ആറ് ഏഴുപേരുണ്ട്, ഏഴുപേരുണ്ട്. അപ്പൊ എല്ലാവരും പ്ലാൻ ചെയ്ത് സെറ്റല്ല, അന്ന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മള്. അപ്പം ഒരു ചെറുത് അങ്ങനെ ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രത്ത് ഒരു പേര് കേട്ട തിയേറ്റർ. ഏതാണ്? ഒരു പേര് കേട്ട തിയേറ്റർ. അതിനൊരു പേര് കേട്ടിട്ടുണ്ട്. ബാൽക്കണിയില് അത് വേറെ കാര്യമുണ്ട്. അണ്ണൻ വരുന്നു എന്ന് പറഞ്ഞ് ടിക്കറ്റ് തിയേറ്ററിൽ വിളിച്ചു പറഞ്ഞ ഭയങ്കര ആള് തീരുന്നത്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഫ്രണ്ട് രണ്ടാമത്തെ അല്ലെ, ഞങ്ങൾ ഇപ്പൊ ഇരിപ്പുണ്ട്. ഫ്രണ്ട് സീറ്റ് ഒഴിഞ്ഞിരിപ്പുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരൻ ഇരിപ്പുണ്ട്, എന്റെ അടുത്ത് അവ ഇരിപ്പുണ്ട്, ഞങ്ങൾ കുറച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഫ്രണ്ട് ആരും വരുന്നില്ല. അപ്പൊ പടം തുടങ്ങാൻ പരസ്യങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്നു. നോക്കിപ്പോ ഫാമിലി ഇങ്ങനെ നടന്നു. ഒരു അമ്മച്ചിയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരും. അവർ കാണണമെങ്കിൽ ക്ഷമിക്കണേ, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അവർ വന്നിട്ട് എല്ലാരും ഉണ്ടല്ലോ, സുഖം ഇവിടെ കാണാൻ അറിയായിരിക്കില്ല. ആ ഫാമിലി എല്ലാരും അമ്മച്ചിയൊക്കെ തൊഴുവന്നു. ഒരു ഫോട്ടോ എടുത്തൂടെ എന്ന് പറഞ്ഞ അവര് ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത്. അവർ ഞങ്ങളെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവരിങ്ങനെ ഇടക്കിടക്ക് ഇതൊക്കെ കഴിക്ക്, വേണ്ട കേട്ടോ, അത്ര സ്നേഹം. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും, ഞാൻ ഇപ്പുറത്തിരിപ്പുണ്ട്, എൻ്റെ ആ ചേട്ടൻ, എൻ്റെ ഇപ്പുറത്തിന് അമ്മച്ചി, അമ്മച്ചിയുടെ നേരെ ബാക്കിൽ എൻ്റെ മറ്റേ കൂട്ടുകാർ ഇരിപ്പുണ്ട്. ബാക്കി ഞങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പം രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടല്ലോ, പടം തുടങ്ങി. ഞാൻ ഇപ്പുറത്തിരിപ്പുണ്ട്, പുള്ളി ഇത് പടം കണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ഇക്കള്? അപ്പൊ വല്ല കുഴപ്പമുണ്ടാ? എന്ത് കുഴപ്പം? ആ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചടാ, പുറത്തു പോണിപ്പോ ഗ്യാസിന്റെ അടുത്ത് തൊട്ടുപ്പ് കഴിച്ചു. ഓക്കെ ഓക്കെ. വീണ്ടും ഇങ്ങനെ വീണ്ടും പടം കണ്ടു. ഇത് ഇവരെങ്ങനെ നോക്കി വെച്ചു തുടങ്ങി, ഇങ്ങനെ നിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണേ. ഞാൻ ചോദിച്ചടാ, ഗ്യാസിന്റെ അഞ്ചെണ്ണമായി, ആറാമത്തെ. അപ്പൊ ഞാൻ ഞാൻ കയ്യിൽ പിടിച്ച ഫ്രണ്ടിരിക്കണ അമ്മച്ചിയുടെ തലയെ കൂടാ തമാശല്ല. ഫോട്ടോ എടുത്ത് ആ ടീം പറഞ്ഞു എഴുന്നേറ്റ് ആ തിയേറ്ററിൽ ഞങ്ങൾ ഇരിക്കണ എല്ലാരും കണ്ട്. എന്നിട്ട് മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുന്നത് ആരാണ്, എന്താണ്, ഇരുട്ടത്താണ് ഒരു പിടിയിൽ. അവര് എഴുന്നേറ്റ് ലൈറ്റിട്ട് ബഹളമായി, ഭയങ്കര പ്രശ്നമായി, ഇങ്ങനായി, വിഷയമായി. ഇവിടെ നിന്ന് വലിയണം പിന്നെ ഈ ആ മറ്റേ ചേട്ടൻ, ആ നമ്മളെ ഫോട്ടോ എടുത്ത ചേട്ടനായിട്ട് ഉടക്കായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കഥ പറയണ്ട, ബാക്കി കഥ ക്ലൈമാക്സ് പറയണ്ട, ക്ലൈമാക്സ് ഉണ്ട്, ക്ലൈമാക്സ് വേണം, അത് പറയണ്ട. എന്നിട്ടേ ഈ ഉടക്കിയ പുള്ളിയെ ഇടിക്കാൻ വേണ്ടി എല്ലാരും കൂടെ വെളിയിലേക്ക് പടം വിട്ടിട്ട് ഇടിക്കാന്ന് കേട്ടാ, വെളിയിൽ നിക്കണം. ആ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല, പിന്നല്ലാതെ മറ്റവനെ മറ്റവനെ ചിക്കൻ ഫ്രൈ തൂങ്ങിക്കിടക്കും. അങ്ങനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂലൊന്ന്, ഇങ്ങനെ നിക്കാണ് കേട്ടാ. അപ്പം തിയേറ്ററിലെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ പൊക്കിയോ, ആൾക്കാര് ഇടഞ്ഞിരിക്കുകയാണ്, വലിഞ്ഞോ. പക്ഷെ വണ്ടി എടുക്കാൻ പറ്റില്ല, വണ്ടി ബ്ലോക്ക്. പിന്നെ ആട്ടോ വിളിച്ചു പോയി, ആട്ടോ വിളിച്ചു പോയപ്പോഴേ ആട്ടോയിൽ ഇരുന്നിട്ട് ആട്ടോയിൽ ഇരുന്നിട്ട് ഞാൻ പറയടാ,
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം സീരിയസ് ആയിട്ട് എനിക്ക് തിയേറ്ററിന്റെ ആ ഒരു തണുപ്പത്ത് ഇരുന്ന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല എനിക്ക് എവിടെ ആണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ സിനിമ കാണാൻ പോകുന്നത് നീ ഉറങ്ങാൻ? അതായത് ഞാൻ പണ്ട് നമ്മള് സാധാരണ തിയേറ്ററിൽ പോകുമ്പോഴേ പോപ്കോൺ കൊണ്ടല്ലേ പോണ, ഇവള് കൊതുകുതിരി കൊണ്ടുപോകണം. കോളേജിൽ പഠിക്കുമ്പോ നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവൽ ആങ്കറിംഗ് ഡ്യൂട്ടി വരുവായിരുന്നു. അപ്പൊ ഒരു ദിവസം മൂന്നും നാലും പടം കാണാം ഒരു ദിവസം തന്നെ, നമുക്ക് ഡ്യൂട്ടിയാണ് കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ശീലിച്ചതാണ്, ഭയങ്കര സുഖമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആദ്യം കണ്ട പടം കിങ് ആണ്, മമ്മൂട്ടിയുടെ ദ കിങ്. അത് ഇവിടെ വനിതാ തിയേറ്ററിലാണ് കണ്ടത്. ഞാൻ ഫസ്റ്റ് കണ്ട സിനിമ പറഞ്ഞു ന്യൂഡൽഹി.